Hiawatha Hiawatha was a young red Indian boy. He lived with his old grandmother Nokomis in a wigwam. Nokomis taught Hiawatha about the wonders around them. She told him about the stars, the trees, the insects, the birds. The animals and many other things, Hiawatha grew up to love them all. he could talk to the birds and the animals, and they to him hiawatha hiawatha in the, oru red Indian boyana, red Indians in the North America Lula, tribal peoples. റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കുന്നത് ഇവർ താമസിച്ചിരുന്ന ഐലൻഡ് ഇന്ത്യൻ ഓഷനിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് തെറ്റിദ്ധരിച്ചതുകൊണ്ടാണ് അവർക്ക് റെഡ് ഇന്ത്യൻസ് എന്ന് പേര് വന്നത് എന്നാൽ അവർ അമേരിക്കൻസ് ആണ് ഹയവാത്ത വാസ് എ യങ് റെഡ് ഇന്ത്യൻ ബോയ് ഹയവാത്ത എന്നത് ഒരു യങ് ആയിട്ടുള്ള ഒരു റെഡ് ഇന്ത്യൻ ബോയ് ആണ് ഇതാണ് നമ്മുടെ ലിറ്റിൽ ഹി ലീവ്ഡ് വിത്ത് ഹിസ് യവാത്ത ആരുടെ കൂടെയാണ് താമസിക്കുന്നത് തൻ്റെ വയസ്സായ ഗ്രാൻഡ് മദറിന്റെ കൂടെയാണ് ഹയവാത്ത താമസിക്കുന്നത് ഗ്രാൻഡ് മദറിന്റെ പേരാണ് അവർ താമസിക്കുന്നത് ഒരു വിഗ്വാമിലാണ് ഇതുപോലുള്ള കൂടാരങ്ങൾ നിർമ്മിച്ചാണ് ഈ ട്രൈബൽ പീപ്പിൾസ് താമസിക്കുന്നത് ആ കൂടാരങ്ങളെയാണ് വിഗ്വാം എന്ന് പറയുന്നത് കണ്ടില്ലേ ഇതുപോലുള്ള കൂടാരങ്ങൾക്കാണ് വിഗ്വാം എന്ന് പറയുന്നത് അവർ ഇത്തരത്തിലുള്ള കൂടാരത്തിനകത്താണ് താമസിക്കുന്നത് നോക്കോമിസ് ടോട്ട് ഹയവത്ത എബൗട്ട് ദ വണ്ടേഴ്സ് അറൌണ്ട് ദം നോക്കോമിസ് എന്താണ് ചെയ്തത് ഹയവാത്തക്ക് അവരുടെ ചുറ്റുമുള്ള വണ്ടേഴ്സ് എന്നാൽ അത്ഭുതങ്ങൾ അവർക്ക് ചുറ്റുമുള്ള വണ്ടേഴ്സ് എല്ലാം ഹയാവത്തേക്ക് നോക്കോമി പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്തെല്ലാം പറഞ്ഞു കൊടുത്തു ഹിറ്റോൾ ഹിം എബൌട്ട് ദ സ്റ്റാർസ് നക്ഷത്രങ്ങളെ കുറിച്ച് നക്ഷത്രങ്ങൾ ഒരു അത്ഭുതമാണ് അല്ലേ നക്ഷത്രങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു ദ ട്രീസ് അതുപോലെ തന്നെ മരങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു ദ ഇൻസെക്ട്സ് അതുപോലെ തന്നെ ഇൻസെക്ട്സിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു കുറിച്ച് പറഞ്ഞു കൊടുത്തു ദ ബേഡ്സ് അതുപോലെ പക്ഷികളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു ദ ആനിമൽസ് മൃഗങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു ആൻഡ് മെനി അതർ തിങ്സ് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഹയാവത്തയ്ക്ക് ഹയാവത്തയുടെ ഗ്രാൻഡ് മദർ പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ ഗ്രാൻഡ് മദേഴ്സും ഇതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കും പറഞ്ഞു തരുന്നുണ്ടാവുമല്ലേ കഥകളായിട്ടും അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ ൾ നമുക്ക് ചോദിച്ചറിയുവാനായി നമുക്ക് കഴിയും അത്തേക്കും ഹയവാത്തിയുടെ ഗ്രാൻഡ്മതർ ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഹയവത്ത ഗ്രോ അപ് ടു ലവ് ദൾ ഹയവത്ത വളർന്നു വളർന്നു വരുന്നത് അവരെ എല്ലാം സ്നേഹിച്ചുകൊണ്ടായിരുന്നു ഹി കുഡ് ടോക്ക് ടു ദ ബേർഡ്സ് ആൻഡ് ദ അനിമൽസ് ഹയവത്തക്ക് ബേർഡ്സിന്റെ അടുത്തും അതുപോലെ തന്നെ അനിമൽസിന്റെ അടുത്തും എല്ലാം സംസാരിക്കാൻ കഴിയുമായിരുന്നു അവരുടെ ഭാഷകളെല്ലാം മനസ്സിലാക്കി ഹയവാത്ത അവരെ അവരോടടുത്ത് സംസാരിച്ചു കൊണ്ടിരുന്നു ആൻഡ് ഹിം അതുപോലെ തന്നെ അനിമൽസിനും ഹയവാത്തയോട് സംസാരിക്കാനായി കഴിഞ്ഞിരുന്നു In interesting then the little Hiawatha learned of every bird, its language, learned their names, and all their secrets, how they build their nest in summer, where they hid themselves in winter, talked with them whenever he met them, called them.

ഹൗ ദിൽ നെസ്റ്റ് ഇൻ സമ്മർ എങ്ങനെയാണ് അവർ സമ്മർ സീസണിൽ ചൂടുകാലത്ത് എങ്ങനെയാണ് അവർ അവരുടെ കൂടുകളെല്ലാം നിർമ്മിക്കുന്നത് വേർ ദിറ്റ് ഇൻ വിന്റർ എവിടെ പോയിട്ടാണ് അവർ തണുപ്പുകാലത്ത് ഒളിഞ്ഞിരിക്കുന്നത് എവിടെ പോയിട്ടാണ് അവർ തണുപ്പിൽ നിന്നും രക്ഷ തേടിയിരുന്നത് എങ്ങനെയാണ് എന്നെല്ലാം ഹയാവാത്ത മനസ്സിലാക്കി വച്ചിട്ടുണ്ടായിരുന്നു ടോക്ഡ് വി അതുപോലെ ബേഡ്സിൻ്റെ അടുത്ത് എപ്പോൾ അവരെ കണ്ടാലും എപ്പോൾ കണ്ടാലും അവരുടെ അടുത്ത് എന്താണ് ചെയ്യുക സംസാരിക്കും കോൾഡ് ദം ഹയവാസ് ചിക്കൻസ് എന്നിട്ട് അവരെ എന്താണ് വിളിക്കുന്നത് സ്നേഹത്തോടു കൂടി ഹയവാത്തിയുടെ ചിക്കൻസ് ആണ് നിങ്ങൾ ഹയവാത്തിയുടെ ഫ്രണ്ട്സാണ് ലേവർ ബേർഡ്സിൻ്റെ ലാംഗ്വേജ് അറിയാം ആനിമൽസിൻ്റെ ലാംഗ്വേജ് അറിയാം കാടിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഹയവാത്തക്ക് അറിയാം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഹയവാത്തയുടെ കുഞ്ഞു കുട്ടികളാണ് അല്ലേ കുഞ്ഞു ചിക്കൻസ് ആണ് എന്നാണ് ഹയവാത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓഫ് ഓൾ ബീസ്റ്റ്സ് ഹി ലേൺ ദ ലാംഗ്വേജ് ലേർഡ് ദ നെയ്മ്സ് ആൻഡ് ഓൾ ദ സീക്രറ്റ്സ് ഹൗ ദ ബീവേഴ്സ് ബിൽ ദ ലോജസ് Where the squirrels hid their accounts? How the reindeer ran so swiftly? Why the rabbit was so timid? Talked with them whenever he met them. Called them Hayavada's brothers. Beasts and all animals, especially dangerous, animal animals animals. അതുപോലെ വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള നാല് കാലുള്ള ആനിമൽസിനെയാണ് നമ്മൾ ബീസ്റ്റ് എന്ന് പറയുന്നത് ഓഫ് ഹീ ലേൺ ലാംഗ്വേജ് എല്ലാ അനിമൽസിനെയും അവരുടെ ലാംഗ്വേജിനെയും ഹയാബാത്തക്ക് അറിയാമല്ലേ എല്ലാ അനിമൽസിൻ്റെയും ലാംഗ്വേജ് ഹയാബാത്ത പഠിച്ചു വെച്ചിരുന്നു ലേൺ ദ നെയിംസ് ആൻഡ് ഓൾ ദ സീക്രറ്റ്സ് അവരുടെ പേരുകളും അതുപോലെ അവരുടെ എല്ലാ രഹസ്യങ്ങളും സീക്രെ എല്ലാ സീക്രെസും ഹായവത്തേക്ക് അറിയാമായിരുന്നു ഹൗ ദ ബീവേഴ്സ് ബിൽ ദർ ലോഡ്ജസ് ബീവേഴ്സ് എന്നാൽ നീർന്നായ ബീവേഴ്സ് സെമി അക്വാറ്റിക് ആയിട്ടുള്ള ജീവികളാണ് അതായത് പകുതി ലാൻഡിലും കരയിലും പകുതി വാട്ടറിലും ജീവിക്കുന്നവർ അവർക്ക് നീന്താൻ കഴിയും അതുപോലെ അവർ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ജീവികളാണ് എങ്ങനെയാണ് ബീവേഴ്സ് അവരുടെ വീടുകളുണ്ടാക്കുന്നത് എന്നെല്ലാം ഹയബാത്ത് പഠിച്ചു വച്ചിരുന്നു ഇതാണ് ബീവേഴ്സിന്റെ ലോഡ്ജ് ഇവർ അത് മരക്കൊമ്പുകൾ വെച്ചും ചെളി വെച്ചും ഗ്രാസസ് കൊണ്ടും സ്റ്റോൺ വെച്ചുമെല്ലാം നിർമ്മിക്കുന്നു ഇവർ ഒരു ഡാം ക്രിയേറ്റ് ചെയ്ത് വെള്ളം മൂ ചെയ്യുന്നത് തടസ്സപ്പെടുത്തിയാണ് വീടുകൾ നിർമ്മിക്കുന്നത് സ്ക്യുരൽസ് എന്നാൽ അണ്ണാൻ അല്ലേ അണ്ണാൻ എവിടെയാണ് അക്കൗണ്ട്സ് എല്ലാം ഒളിപ്പിച്ചു ഒളിപ്പിച്ചുവെച്ചിരിക്കുന്നത് എന്ന് പോലും ഹയബാദത്തേക്ക് അറിയാം സ്ക്യൂരൽസിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നട്ടാണ് അക്കൗണ്ട് എന്ന് പറയുന്നത് അക്കൗണെക്കുറിച്ച് കൂടുതൽ അറിയാൻ പ്ലേലിസ്റ്റിൽ കയറി ക്ലാസ് ത്രീ ലെ ലിറ്റിൽ ബൈ ലിറ്റിൽ എന്ന പോയം കണ്ടുനോക്കൂ How the reindeer ran so swiftly. Swiftly എന്നാൽ ഹൈ സ്പീഡിൽ പെട്ടെന്ന് എങ്ങനെയാണ് റേന്റിയേഴ്സ് ഇത്ര പെട്ടെന്ന് ഓടുന്നത് എന്നുപോലും ഹയബാദിക്കറിയാമായിരുന്നു ഈ കാണുന്നതാണ് റേൻഡിയേഴ്സ് വൈ ദ റാബിറ്റ് വാസ് യു ടിമിറ്റ് ടിമ്മിഡ് എന്നാൽ ഫിയർഫുൾ അതായത് ഒരു കറേജ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് പേടിക്കില്ലേ അതിനെയാണ് ടിമിഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് റാബിറ്റ് പെട്ടെന്ന് പേടിക്കുന്നത് എന്നും ഹയവത്തയ്ക്ക് അറിയാമായിരുന്നു ടോക്ക്ഡ് വിത്യം വെൻ എവർ ഹിമ എപ്പോൾ അവരെ കണ്ടാലും വെൻ എവർ എപ്പോൾ അവരെ കണ്ടാലും അവരുടെ അടുത്ത് സംസാരിച്ചു കൊണ്ട് ഇരിക്കുമായിരുന്നു ആര് ഹയവത്ത ഹയവത്ത കോൾ ഹയവാസ് ബ്രദേസ് എന്നിട്ട് അവരെ എല്ലാം ഈ അനിമൽസിനെയെല്ലാം ഹയവാത്ത എന്താണ് വിളിച്ചിരുന്നത് ഹയവാത്തിയുടെ ബ്രദേഴ്സ് ഹയവാത്തയുടെ സഹോദരങ്ങളാണ് എന്നാണ് ഹയവാത്ത വിളിച്ചിട്ടുണ്ടായിരുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടെ ആ ബെൽബട്ടനും കൂടി അമർത്തിയാൽ എൻ്റെ പുതിയ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും താങ്ക് യു